എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടേ. എന്താ രണ്ട് ബാഗ് ഉണ്ട് അവിടെ, രണ്ട് ബാഗ് ഉണ്ട്. ഇതാ എല്ലാരും റെഡി ആയിട്ടുണ്ട്. ഇച്ചോട്ടി സൂപ്പർ യോയോ ലുക്കിൽ അയച്ചിട്ടുണ്ടേ. സൂപ്പർ ലുക്ക് അയച്ചോട്ടി. യോയോ ലുക്കാ. അപ്പൊ നമ്മള് എറണാകുളത്തേക്ക് പോവാന്ന് ഞാൻ മുന്നേലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏട്ടനി തക്കടൂരിന്റെ വീട്ടിലേക്ക് പോവാന്ന്. നമ്മള് പോയിട്ടേ ഇല്ല, കുറെ നാളായില്ലേ. അപ്പൊ ഇന്ന് ഏതായാലും എല്ലാം ബുക്ക് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് നമ്മള് ബാഗെല്ലാം പാക്ക് ചെയ്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ വണ്ടി വരും, എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണം. നമ്മള് കാർ എടുക്കുന്നില്ല, മൂന്നാല് ദിവസം അവിടെ ഇടണ്ടേ, അതുകൊണ്ട് എടുക്കുന്നില്ല. വണ്ടിയിലാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. എന്തിലാ പോന്നേ? വന്ദേ ഭാരത് കുക്കൂല. ഏട്ടാ ഓൾ സെറ്റ്? ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. വന്ദേ ഭാരത് എക്സ്പീരിയൻസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാ. നിച്ചു അതെല്ലാം പറഞ്ഞു, ഇനി അച്ഛൻ പറയൊന്നും വേണ്ട. പോവിച്ചോട്ടെ, ലെറ്റ്സ് ഗോ. അപ്പൊ വണ്ടി വന്നു, നമ്മൾ ഇറങ്ങട്ടെ. അപ്പൊ നമ്മള് വെള്ളിമൂങ്ങ ഓട്ടോ വന്നേ പറഞ്ഞിട്ടുണ്ടായ. ഓട്ടോ ടാക്സി ഇല്ലേ അത്, അതിനെ നമ്മള് വെള്ളിമൂങ്ങ ഓട്ടോ എന്ന് തന്നെ പറയാ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ലഗേജും എല്ലാം ഉള്ളതുകൊണ്ട് അത് നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് എല്ലാം വെച്ചിട്ട് അങ്ങനെ പോകാലോ. ഉച്ച സമയമാണ്, നിച്ചൂട്ടിന്റെ ഉറക്ക സമയമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. അതിന് കാറ്റെല്ലാം കൊള്ളുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരു പൂച്ചേനെ പോലെ പമ്മി കിടക്കുന്നുണ്ട് ഏട്ടൻ്റെ മേത്ത്. ഇപ്പോൾ ഉറങ്ങും, മിക്കവാറും സ്റ്റേഷനിലെത്തുമ്പോഴേക്കും ഉറങ്ങും. അപ്പോൾ കാറ്റ്, നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് മുടിയെല്ലാം പറന്ന് ഏട്ടൻ ഇങ്ങനെ ചെവി പൊത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ വേഗം സ്റ്റേഷനിലെത്തിയിട്ടാ, ഒരു അരമണിക്കൂറേ എടുത്തിട്ടു അവർ സ്റ്റേഷനിലെത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ ബാഗ് എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം എടുത്ത് പുറത്തെല്ലാം വെച്ച് സെറ്റാക്കി നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ എത്തി. മൂന്നരക്കാന്ന് നമ്മളെ വണ്ടി, ഒരു രണ്ടര ആകുമ്പോഴേക്കിനെ നമ്മൾ എത്തിയില്ല, ഒരു മണിക്കൂർ മുന്നേ എത്തി. അവിടെ എത്തിയിട്ട് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഉച്ചൂട്ടി നല്ല ഉറക്കാന്ന് സ്റ്റേഷനിൽ എത്തിയതൊന്നും അറിഞ്ഞിട്ടേയില്ല. അടുത്തേക്കുള്ള ഇന്റർസിറ്റി നിർത്തിയിട്ടുണ്ടായിനെ നമ്മൾ പോകുമ്പോഴൊക്കെ തന്നെ. എറണാകുളത്തേക്കുള്ള അത് നമ്മളെക്കാൾ മുന്നേ പുറപ്പെടും, പക്ഷെ ഇടക്ക് വെച്ചിട്ട് ഈ ഇന്റർസിറ്റിനെ ക്രോസ് ചെയ്ത് പോകും തോന്നുന്നുണ്ട്. വന്ദേ ഭാരത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പിടിച്ചിടും തോന്നുന്നുണ്ട്. പിന്നെ കുറേ നേരം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നിച്ചൂട്ടി എണീച്ച് കളി തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് അയ്യോ സ്റ്റേഷനിലെത്തിയല്ലോ എന്നുള്ള ബോധം വന്നത്. കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് വന്ദേ ഭാരത് കൂക്കൂക്കൂല് പോകുന്നതെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് നിച്ചൂട്ടി. നമ്മൾ പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ട് അതിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്ക് നമ്മുടെ ഏകദേശം സമയമായി. പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ എവിടെയാണ് കോച്ച് പൊസിഷനെല്ലാം നോക്കിയിട്ട് നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കയറുന്നതുകൊണ്ട് നമ്മൾ നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു. വന്ദേ ഭാരത് വന്നിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ ആൾക്കാർ. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ നോർമലി കാണുന്ന ട്രെയിനിൽ നിന്ന് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഈ വെള്ള പെയിൻ്റ് എല്ലാം അടിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേഗം കയറി സീറ്റെല്ലാം കണ്ടുപിടിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്ക് മൂന്നാൾക്ക് സെയിം ഒരു റോല്, പിന്നെ ഒരാൾക്ക് അപ്പുറം, ഏട്ടനപ്പുറം അങ്ങനെയാണ് ഇരുന്നത്. ഞാനും അച്ഛനും അമ്മയും നിച്ചൂട്ടിയും ഒപ്പരയിരുന്ന് ഏട്ടനപ്പുറത്തായിട്ട് ഇരുന്നു. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാമല്ലോ. നിച്ചൂട്ടി മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് വലിയ ഗ്ലാസ്സായതുകൊണ്ട് പുറം കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അതിലേക്ക് കൂടെ. നിച്ചൂട്ടി വന്ദേ ഭാരത് കയറിയാം? വന്ദേ ഭാരത് കുക്കൂക്ക് കയറിയാം? ഇഷ്ടായാർട്ടിസി പോലെയാ? പുറത്തെ കാഴ്ചയെല്ലാം കണ്ടിരുന്നു. കുറച്ചു നേരം ഉറങ്ങിക്കോട്ടാ, കുറച്ച് അങ്ങോട്ട് എത്തും, കുറേ നേരം ഇരിക്കണേ, അതുകൊണ്ട് അവ കുറച്ചു നേരം ഉറങ്ങിക്കോട്ടാ. ഓക്കെ ഓക്കെ. അമ്മ എങ്ങനെയുണ്ട് വന്ദേ ഭാരത്? അടിപൊളി തന്നെ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് സുഖമായിട്ട് പോവാ. അടിപൊളി നമ്മൾ കേറും.
കയറുമ്പം തന്നെ സീറ്റിൽ പേപ്പർ വെച്ചിട്ടുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മെട്രോ വാർത്തയും, രണ്ട് പേപ്പറാണുള്ളത്. അത് ഇങ്ങനെ ഓരോ സീറ്റിലായിട്ട് മാറി മാറിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേപ്പറെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക, ട്രാവൽ ചെയ്യുമ്പോൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നമുക്ക് ചായയൊക്കെ വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ സീറ്റിൻ്റെ ബാക്കിലായിട്ടുണ്ട്, അത് തുറന്നു കഴിഞ്ഞാൽ വെക്കാം. പിന്നെ ഫുട്ട് റെസ്റ്റ് ഉണ്ട് കേട്ടോ താഴെ, അത് നല്ല ഒരു ഇതാണ്, നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഫുട്ട് റെസ്റ്റ് ഉള്ളതുകൊണ്ട് അത് നല്ല സൗകര്യമാണ്. നമുക്ക് വേണ്ടുന്ന പൊസിഷനിൽ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കൊണ്ടുത്തന്നു. നമ്മൾ ചായൻ്റെ സമയത്താണല്ലോ ഏകദേശം കയറിയ 3:30. ഇത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. ടീയും കൂടെ വേണമെങ്കിൽ അതിനും കൂട്ടിയിട്ടുള്ള ബില്ലാണ് നമ്മൾ അടക്കണ്ടേ. അപ്പോൾ ആരെങ്കിലും വന്ദേഭാരത് പോവാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞിരുന്നതാണ് ഡീറ്റെയിൽഡായിട്ട്. വന്ദേഭാരത് പോവാത്തവർക്ക് അല്ലെങ്കിൽ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്കെല്ലാം കാണുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ, എന്തെല്ലാമാണ് അതിൽ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ടായിനി, പിന്നെ ഒരു സ്നാക്കിൻ്റെ ബോക്സ് ഉണ്ടായിനി, അല്ല ബോക്സ് അല്ല ഒരു സ്നാക്ക് ഉണ്ടായിനി, പിന്നെ കെച്ചപ്പ് ഉണ്ടായിനി, പിന്നെ നമ്മുടെ മസാല ടീൻ്റെ ഒരു പാക്കറ്റും, അത് മിക്കവാറും തന്നിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യേണ്ടതായിരിക്കും, അതിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന അങ്ങനെ ഒരു പാക്കറ്റും കൂടെ ഉണ്ടായത്. പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസറും. അപ്പോൾ എല്ലാവർക്കും ഇതന്നെയാണ് കേട്ടോ വരുന്നത്, ഓരോ കിറ്റിലും ഇതന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ മധുരം, കുറച്ച് മധുരമുള്ള ഒരു മിക്സ്ചർ പോലത്തെ സാധനം, പിന്നെ ഒരു പാക്കറ്റിൽ ഉപ്പ് ഉള്ള ഇതാണ്, മധുരം തീരെ ഇല്ലാണ്ട് ഉപ്പ് പൊരിയും നമ്മുടെ ചോളപ്പൊരിയും കടലയും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ളത്. ആ മധുരമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ, അത് കുറച്ച് മധുരമുള്ള ഫോമിലുള്ള ഒരു മിക്സ്ചർ. പിന്നെ വടയാണ്, ഉഴുന്ന വടയാണ് ഉണ്ടായേ. വട നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ഫ്ലഫി ആയിട്ടുള്ള വട. ഇത് പാക്കറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഉപ്പുള്ളതും മധുരമുള്ളതും രണ്ടും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചായക്കുള്ള വെള്ളം കൊണ്ടുത്തത്. ഞാൻ വിചാരിച്ച പാലും വെള്ളമായിരിക്കും, അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, നല്ല ചൂടുവെള്ളമാണ് കേട്ടോ അവർ ഒഴിച്ചു തരുന്നത്. ആ ചൂടുവെള്ളത്തിൽ നമ്മുടെ ഈ ഒരു ഫുൾ പാക്കറ്റ് മസാല ടീൻ്റെ പാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് നല്ല അടിപൊളി ചായ ആയിട്ട് മാറുന്നുണ്ട്. അതിൽ പാൽപ്പൊടിയും കൂടെ ഈ മസാല ടീൻ്റെ കിറ്റിൽ തന്നെ മിക്സ്ഡ് ആണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചൂടുവെള്ളം തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു. കുഴപ്പമില്ല, ഒരു ലൈറ്റ് മധുരമുണ്ട് മസാല, ബാക്കിയെല്ലാം സ്പൈസസിൻ്റെ ടേസ്റ്റും ആയിട്ട് കുഴപ്പമില്ല. മസാല ടീ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ് കുടിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ കുടിച്ചപ്പം നല്ലൊരു റിഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. നിച്ചുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചാടിപ്പോയി. നിച്ചു ഉറങ്ങിക്കോട്ടാ, ഉറങ്ങിക്കോ, അവിടെ പോയിട്ട് എല്ലാവരും പിടിച്ചു ഞങ്ങളായി. നിച്ചുനാണെങ്കിൽ ഇക്കരി ഇരിക്കുമ്പോൾ അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ ഇവിടെ ഇരിക്കുമ്പോൾ അച്ഛനടുത്ത് പോകണം, അച്ഛനടുത്ത് ഇരിക്കുമ്പോൾ അമ്മേനടുത്ത് പോകണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായേ. എനിക്ക് ആ പാക്കറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാൻ നിച്ചു മത്സരിച്ച് നിന്നുണ്ടായിനി. പെട്ടെന്നാണ് ഏട്ടാ വീഡിയോ എടുക്കുന്നവരെ ശ്രദ്ധിച്ചേ, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ അമ്മേൻ്റെ അച്ഛൻ്റെ ഒന്നും അധികം അവർ പൊളിക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ അതെല്ലാം കഴിച്ച്. എനിക്ക് ഉപ്പുള്ളതാണ് കൂടുതൽ ഇഷ്ടമായ മധുരമുള്ളതിനേക്കാളും, അപ്പോൾ ഞാൻ ഉപ്പുള്ളത് തിന്നുന്നുണ്ട്, നിച്ചുട്ടി മധുരമുള്ളത് തിന്നുന്നുണ്ട്. ചായയെല്ലാം കുടിച്ച് സെറ്റായി. മസാല ചായയാണ്, അതുകൊണ്ട് നമ്മുടെ നോർമൽ ചായേൻ്റെ ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല, ഒരു റിഫ്രഷ്മെൻറ്റിന് അത് മതി. കോഴിക്കോട്ടെത്തി കേട്ടോ, കോഴിക്കോട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേഷൻ സ്റ്റോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആൾക്കാർ കയറുന്നുണ്ട്. കംഫർട്ട് ഉണ്ട്, നല്ല നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നോർമൽ ട്രെയിനിനേക്കാളും കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 മണിക്കൂർ കൊണ്ട് എത്തുമല്ലോ, 2 മണിക്കൂർ ലാഭമല്ലേ, അമ്മമ്മ തണുക്കുന്നല്ലോ, അമ്മമ്മ പൊതച്ചോട്ടെ, അമ്മമ്മ നിച്ചനെയും കൂട്ടി പൊതുക്കട്ടെ. നിച്ചുന് തണുക്കുന്നില്ല, അമ്മമ്മക്ക് തണുക്കുന്നു, അമ്മൻ്റെ അമ്മമ്മനെ നിച്ചു പുതക്കാൻ വിടുന്നുമില്ല. ഓള് മേക്കപ്പ് ചെയ്യുന്നു അതിൻ്റെ ഇടക്ക്. മേക്കപ്പ് ചെയ്യാ, ട്രെയിനിന്ന് മേക്കപ്പ് ചെയ്യാ, കംപ്ലൈൻ്റ് വേണം അമ്മേ.
എറണാകുളത്ത് എത്തുമ്പോ തണുത്ത് മരവിക്കും. ദൂരം കൂടുമ്പോ ഇതിന്റെ സൈഡിലായിട്ട് ഇതെങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, ഇതാണ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. മുമ്പോട്ടും ബാക്കോട്ടെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയോട് കുറെ തപ്പി. അപ്പൊ ഇനി ആരെങ്കിലും വന്ദേ ഭാരത് കയറണമെങ്കിൽ തപ്പണ്ട. ഇതാണ് കേട്ടോ സീറ്റ് മുന്നോട്ടും ബാക്കോട്ടും ആക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. നമ്മള് പള്ളിപ്പുറത്തെ നല്ല കാഴ്ചയാണ് കേട്ടോ. പുറത്ത് നല്ല വയല്, സമയം 5:30 ആവാനായി. അപ്പൊ വൈകുന്നേരത്തെ നല്ല വെയിലെല്ലാം ഉണ്ട്. നിച്ചിനെ വെയിൽ ഉമ്മ വെക്കുന്ന, നിച്ചിന്റെ മുഖത്ത് വെയിൽ ഉമ്മ വെക്കുന്ന സൺ കിസ്സിംഗ്. പുഴ ഇതാ, ഭാരതപ്പുഴ നോക്കിയാട്ടെ. ഭാരതപ്പുഴയിലൊന്നും വെള്ളവും ഇല്ല. അതാ വറ്റി വരണ്ട് പോയ ഭാരതപ്പുഴ. നടക്കോ പിന്നെയും കുറച്ചും കൊണ്ടുപോകുന്നല്ലേ. പണ്ടെപ്പോ ഈ കഴിയിലേ പോകുമ്പോ ഒന്നും തീരെ ഉണ്ടായിട്ടില്ല. ഭാരതപ്പുഴ ഞാനും നിച്ചു ഇങ്ങോട്ടേക്ക് ചാടി. ഇവിടെ ഒരു ചെക്കൻ ഉണ്ടായിന്, ആ ചെക്കൻ തൃശ്ശൂർ ഇറങ്ങിയേ. അപ്പൊ ഇങ്ങോട്ട് ചാടി. ഇനി തൃശ്ശൂരിൽ നിന്ന് ആരും കയറും അറിയില്ല, അങ്ങനെ അതങ്ങ് എന്നെ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ തട്ടും. അനിച്ചു എങ്ങനെയുണ്ട് വന്ദേ ഭാരത് എക്സ്പീരിയൻസ്? ക്ഷീണം അറിയില്ല. അല്ല നമ്മള് നോർമലി മറ്റേ ട്രെയിനിൽ പോകുമ്പോ ഇടക്കിടക്കെ നിർത്തിയിട്ട് ആൾക്കാർ കയറി ഇറങ്ങി. ആ സീറ്റ് നല്ല കംഫർട്ടാണ്. നമ്മളടുത്ത് ആൾക്കാർ കയറി ഇറങ്ങിയിരുന്നു. ഇതിലാകുമ്പോ അങ്ങനെയില്ല, ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇടക്കിടക്ക് ചായയും പടിയും അങ്ങനത്തെ എല്ലാം വരും. ഇതിലാകുമ്പോ അതൊന്നും വരൂല്ല. അതാണ് ഒന്നും കഴിക്കാൻ പറ്റൂല. ബുക്ക് ചെയ്തത് കിട്ടി, ഇടക്കിടക്കുള്ള ഒന്നും കിട്ടില്ല. ചായ വേണോന്ന് ചോദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇടക്കിടക്ക് നമ്മള് വീണ്ടും പൈസ കൊടുത്ത് മേടിക്കാൻ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ വേറെ ഒന്നും അങ്ങനെ ഇടക്കിടക്ക് വിൽക്കാനൊന്നും വരുന്നില്ലല്ലോ. ഇനി ഒരു മണിക്കൂറും കൂടി ഉണ്ട് ഇച്ചോട്ടെ. ഒരു മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? തൃശ്ശൂരാകുമ്പോഴേക്ക് കുറേ ആൾ ഇറങ്ങിയിട്ടുണ്ടായിനെ. ഇനിയിപ്പം കുറേ പേര് എറണാകുളത്ത് ഇറങ്ങാനുണ്ടാവുമായിരിക്കും. കുറേ കയറും ചെയ്യുമായിരിക്കും എറണാകുളത്ത്. ഇതിന് പിന്നെ അധികം സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇടക്കിടയ്ക്ക് അങ്ങനെ പോവും വരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഓൾമോസ്റ്റ് ഫുള്ളായി. എന്നാലും ചിലതെല്ലാം അങ്ങനെ വീക്കെൻഡ് ആയിട്ടുണ്ട്. എറണാകുളത്ത് എത്തുന്നവരെ ഫ്രീ ആയിട്ട് അങ്ങനെ തന്നെ ഉണ്ടായിനി. അപ്പം അച്ഛനും നമുക്ക് രണ്ടാകും തണുക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊക്കെ തോന്നുന്നു ഇത്ര തണുപ്പ് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ട്രെയിനിൽ വൈകുന്നേരം സമയം ആയതുകൊണ്ട് ചിലപ്പോൾ ഉച്ച സമയമല്ലാകുമ്പോൾ കുറച്ചും കൂടെ ചൂട് പുറത്തുണ്ടാകുമ്പോൾ അത് ആവശ്യമുണ്ടാവും. പക്ഷേ ഇത് ഇവിടെ ഇത്ര തണുപ്പ് ആവശ്യമില്ല എന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി. ഒരു 10-15 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ എറണാകുളം എത്തോട്ട്. അപ്പം ഏട്ടാ എത്ര പൈസ ചെയ്യുന്നു കേട്ടാ? 3200 സംതിങ്, 3300. അത് നമ്മുടെ സ്നാക്സ്, ടീ. വൈകുന്നേരം ആയതുകൊണ്ട് ചായ അല്ല ആണല്ലോ. അപ്പം അതിൻ്റെയും കൂടിയിട്ട് 3200 സംതിങ് ആണ് ആയത് പൈസ. പിന്നെ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, അപ്പോൾ കുറച്ചും കൂടെ കൂടുമായിരിക്കും. ഉച്ചയ്ക്ക് ലഞ്ചാകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ കൂടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പൈസ. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ലോണം പൈസ അധികമാണ്, പക്ഷേ നല്ല കൺവീനിയൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു കുറവത്ത് പോയ ഒരു ലാഘവേ കിട്ടുന്നുള്ളൂ. ഞാൻ വേണ്ട പറയുന്നത് മറ്റേ ട്രെയിനിലാകുമ്പോൾ നമുക്ക് നടുവേദനയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ. പക്ഷേ അങ്ങനെ തീരില്ല. അതിനായിട്ട് കറക്റ്റ് 3245 ഇപ്പം നാലാൾക്ക് വിത്ത് സ്നാക്സ്, ടീയും സ്നാക്സ് കൂടിയിട്ട് അത്ര റേറ്റാണ് വരുന്നത് കണ്ണൂർ ടു എറണാകുളം. അങ്ങനെ ഫൈനലി നമ്മൾ എറണാകുളത്ത് എത്തി ഇറങ്ങി. അപ്പം ഏട്ടനും തക്കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ട്രെയിൻ പോകുന്നത്ര കേട്ടാ. നമ്മൾ ഇറങ്ങി ലഗേജെല്ലാം എടുത്ത് വെച്ച് അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമല്ലോ. ഇഷ്ടംപോലെ ആൾക്കാർ കയറാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾ കയറാനുണ്ടായിനി. പിന്നെ ട്രെയിൻ പോയി. അപ്പോൾ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. മോക്കും ബോറടിച്ചിട്ടേ ഇല്ല തീരെ. സാധാരണ ട്രെയിൻ ആകുമ്പോൾ കുഞ്ഞുമക്കൾക്ക് എല്ലാം ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ടാവില്ലല്ലോ ഇരിക്കാൻ. പക്ഷേ ഇത് മോക്കും തീരെ ബോറടിച്ചിട്ടേ ഇല്ല. നല്ല യാത്രയായിരുന്നു. എന്തായാലും വന്ദേ ഭാരതിന് ഒരു ബിഗ് സല്യൂട്ട്. നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ ഇറങ്ങി നടന്ന് മെട്രോ കയറിയിട്ട് ഇനി നമുക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ലഗേജ് എല്ലാം ഉള്ളതുകൊണ്ട്
അപ്പോൾ അവിടെ അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, അവിടത്തേക്കാണ് കേട്ടോ നടക്കുന്നത്. ലഗേജെല്ലാം തൂക്കിയിട്ട് ഇങ്ങനെ, ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാണ്ട് വേറെ സ്ഥലത്ത് പോയി രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഏട്ടനും പണ്ട് കല്യാണം കഴിഞ്ഞാണ് ഇങ്ങനെ രാത്രി പോയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക്. അപ്പോൾ ആ ഒരു യാത്ര ഓർമ്മ വന്നു എനിക്ക്, ആ രാത്രി അതിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ. എന്നിട്ട് പിന്നെ നേരെ മെട്രോ സ്റ്റേഷനിലെത്തി ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് നമുക്ക് പോകണം. നിച്ചൂട്ടി ആദ്യമായിട്ടാണ് മെട്രോയിലെല്ലാം കയറാൻ പോകുന്നത്, ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അതെല്ലാം നിച്ചുവിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ നോക്കിക്കാണാം. നമ്മളെല്ലാവരും അതാ പറയുന്നത്, മോളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അതും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഓടിച്ചാടി ഓടിച്ചാടി നടക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും. ഏട്ടൻ്റെ കുടുംബം പിന്നെ ഇപ്പോൾ ഇവിടെ നല്ല പരിചയമല്ല, ഏകദേശം ഒരു വർഷം ആവാറായി ഇവർ വന്നിട്ട്. എന്താ അവസ്ഥ നോക്കി, ഇപ്പം കുറച്ച് നാൾ മുന്നേ വന്ന പോലെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ വിഷു കഴിഞ്ഞ് ആ സമയത്താണ് തക്കുട് വന്നിട്ടുണ്ടായത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ തക്കുട് വന്നിട്ട് ഒരു കൊല്ലാവാനായി. എത്ര പെട്ടെന്നാണ് കൊല്ലവും ദിവസമെല്ലാം പോകുന്നതെന്ന് ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ആണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, വന്ന് നമ്മൾ അതിനെ അതിൽ കയറിയിട്ട് പോകണം. നേരെ നമുക്ക് അവിടെ നിന്ന് നടക്കേണ്ട ദൂരേ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഓട്ടോ നമ്മൾ മെട്രോ ഇറങ്ങിയിട്ട്. പക്ഷേ ലഗേജെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓട്ടോ ആക്കിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. മെട്രോയിലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ഈ മെട്രോ ഉള്ളത് എറണാകുളത്തുള്ളവർക്കെല്ലാം എന്ത് ഉപകാരമാണെന്നല്ലേ, നമ്മൾ ലോക്കൽ അവർ സ്ഥിരം ജോലിക്ക് പോകുന്നവർക്കെല്ലാം ഇത് നല്ല ഇതല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, എന്നാലും ഇവിടെ നല്ല ഭയങ്കര സൗകര്യമായിരിക്കില്ല അവർക്ക്. മെട്രോ ട്രെയിൻ ഉള്ളതുകൊണ്ട് റഷ് ഒഴിവാക്കുക, ബാക്കിയെല്ലാം റോഡിലുള്ള ബുദ്ധിമുട്ടും എല്ലാം ഒഴിവാക്കാമല്ലോ. ഓട്ടോയിലും പിടിച്ചിറങ്ങി, ഓട്ടോ റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഇവരെ വീട്ടിലേക്ക്. അങ്ങോട്ടേക്ക് നടക്കുകയാണ്. താഴെ ഹൗസ് ഓണറാണ്, എൻ്റെ മേലെയാണ് ഇവർ സ്റ്റേ ഇവരെ റൂമുള്ളത്. അപ്പോൾ നമ്മൾ മേലേക്ക് കയറിയിട്ട് ഇനി വീടെല്ലാം തുറക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നല്ലോണം ടയേർഡായി കുറച്ച്, ഇങ്ങനെ കുറച്ച് എന്തായാലും ഇന്ന് ഇനി ഒന്ന് കുളിക്കണം. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടായില്ലേ, ഇനി കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുക്കണം. ഇനി നമുക്ക് കുറച്ച് ദിവസം എറണാകുളത്തെ വിശേഷങ്ങളായിരിക്കും വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.